ഫ്രണ്ട്സ് എപ്പോഴും നാട്ടിലുള്ളവരൊക്കെ പറയില്ലേ അമ്മോ ഭയങ്കര ചൂടാണ് വിഷർ തൊലിക്കണു ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യാന്നൊക്കെ പറയണ്ടേ ആ നാട്ടിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ വിഷർ തൊലിക്കാനുള്ള കാരണം മെയിൻ ആയിട്ടും എയർൽ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ടാണ് ഹൈദരാബാദിൽ വന്നിട്ട് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ എയറിൽ ഹ്യൂമിഡിറ്റിയേ ഇല്ല അതുകൊണ്ട് തന്നെ അത്താറ കൊടിയ ടെമ്പറേച്ചർ വന്നാൽ പോലും നമ്മളെ വിഷർക്കേയില്ല നമ്മൾ ഫേസ് എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും വിഷർക്കില്ല പക്ഷേ ഭയങ്കര ചൂടായിരിക്കും എന്താ പറയുക ഇവിടെ ഇപ്പോൾ ഫോർട്ടി വൺ ഫോർട്ടി ടു ഡിഗ്രീസൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഹീറ്റ് വേവ് വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളുടെ ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ പോന്നപ്പോഴാണ് ഒരു ഭയങ്കര ഭീകരമായ ഒരു കാഴ്ച കണ്ടത് ഒരു ബസ് കത്തിപ്പോയി നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുത്തു അതിനുശേഷം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അല്ല ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്വേഷിച്ചു തോന്നുന്നു അപ്പോൾ അവരാണ് പറഞ്ഞത് ഹീറ്റ് കൂടിയിട്ട് ബസ് കത്തിപ്പോയത്ര അപ്പം ഇന്ന് ആ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് കണ്ടു നോക്കൂ ഇതാ ഫ്രണ്ട്സ് ഇതാണ് ആ ഭീകരമായ ദൃശ്യം ഏതായാലും ലക്കിലി ഒന്നും പറ്റിയില്ല ആൾക്കാരെയൊക്കെ ഇറക്കി കഴിഞ്ഞ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ റെസിൻസ് ആണല്ലോ അതിൻ്റെ സീറ്റുകളൊക്കെ അപ്പോൾ അങ്ങനെ ചൂട് പിടിച്ച് കത്തിപ്പോയതാണെന്നാണ് പറയുന്നത് എന്തായാലും എല്ലാവരും ജാഗ്രതയായിരിക്കും